വന്നിരിക്കുന്നു, പുതിയൊരു ഗെയിം പരിചയപ്പെടുത്താനാണ്. സ്റ്റിക്ക്മാൻ പാർട്ടി, സ്റ്റിക്ക്മാൻ 2 3 4 മിനി ഗെയിംസ് ആണ് ഇതിന്റെ ശരിക്കുള്ള നെയിമാണ്. സ്റ്റിക്ക്മാൻ പാർട്ടി 2 3 4 മിനി ഗെയിംസ് പ്ലേസ്റ്റോറിൽ സെർച്ച് ചെയ്യുന്ന കിട്ടും. സിമ്പിൾ ഗെയിമാണ്, ഓഫ്ലൈൻ ഗെയിമാണ്, അതുപോലെ നമുക്ക് ഓൺലൈനും കളിക്കാം. ഇതിനകത്ത് നമുക്ക് ആക്സും കുറവായിരിക്കും, എല്ലാം കൂടുതൽ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ജസ്റ്റ് ഒരു മാക്സിമം 10 മിനിറ്റുള്ള വീഡിയോ ഉള്ളൂ, നിങ്ങളെല്ലാവരും കാണാം. ഇതിനകത്ത് 4 ഓപ്ഷൻ ഉണ്ട്, അഡ്വഞ്ചർ, ചെക്ക്, ടൂർണമെന്റ്. ഏത് 3 ആണ് നമുക്ക് ഗെയിംസ് വരണം. അഡ്വഞ്ചർ എന്ന് വെച്ചാൽ നമ്മൾ മറ്റേ സുഡോക്കു കളിക്കില്ല, അതുപോലെ ഒരു പാമ്പും കോണി കളിക്കുന്ന പോലെ, സ്നേക്ക് ആൻഡ് ലാഡർ കളിക്കുന്ന പോലെ ഒരു ഇത്രേ ഉള്ളൂ, അതൊരു ഗെയിമാണ്. പിന്നെ അതുപോലെ ക്വിക്ക് ഗെയിം എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഗെയിം നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് സെലക്ട് ചെയ്ത് കളിക്കാം. ടൂർണമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് 1 to 4 ആൾക്കാർക്ക് വരെ കളിക്കാം, ടീമായിട്ട് കളിക്കാം. ഇപ്പം നമ്മളൊരാളാണ് എടുക്കുന്നത് ബാക്കിയെല്ലാം. എന്നിട്ട് ബോട്ട്സ് വരെ നമുക്ക് കളിക്കാൻ പറ്റും, അല്ലാണ്ടും കളിക്കാൻ പറ്റും. പിന്നെ അതിനകത്ത് സെലക്ട് ഇത് വരുന്നത് റാൻഡം വരുന്നത്, ചാമ്പ്യൻഷിപ്പ് വരുന്നത്, ഫോർ പ്ലെയർ വരുന്നത്, ടാങ്ക് ബാറ്റിൽ വരുന്നത്. ടാങ്ക് ബാറ്റിൽ സിമ്പിൾ ടാങ്ക് ബാറ്റിന്റെ മാത്രം ഒരു ഫൈറ്റാണ്. 2 4 പ്ലെയർ വരുന്നത്, 2 2, അതായത് ടീം രണ്ട് ടീമായിട്ട് നമുക്ക് കളിക്കാൻ പറ്റും. അതുപോലെ റാൻഡം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചുമ്മാ റാൻഡം ജസ്റ്റ് കൊടുത്തു കഴിഞ്ഞാലും അത് ഇതിനകത്ത് ആപ്ലിക്കേഷൻ തന്നെ നമുക്ക് കുറച്ച് നമുക്ക് കളിക്കാനുള്ള ഗെയിം സെലക്ട് ചെയ്ത് തന്നെ കളിക്കണം, അത്രേ ഉള്ളൂ. നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. ചാമ്പ്യൻഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാമ്പ്യൻഷിപ്പിൽ 3 ഓപ്ഷൻ ഉണ്ട്, 5 ഗെയിം നമുക്ക് കളിക്കാം. ഏത് ഗെയിം കളിക്കാം അവൻ പറയും, ഇത് ഏത് വേണം നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പം നമ്മൾ 9 ഗെയിം എടുക്കാൻ മാക്സിമം ഒരു 10 മിനിറ്റ് കളി ഉണ്ടാവുള്ളൂ. അതുപോലെ 7 എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ച് താഴെ ഒരു 7 6 മിനിറ്റ്, 5 ഗെയിം എടുത്തു കഴിഞ്ഞാൽ ഒരു 3 4 മിനിറ്റ് അത്രയ്ക്ക് ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. അപ്പം നമ്മൾ 9 ഗെയിം എടുക്കണം. ഇതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം, ഇതിനകത്ത് നമുക്ക് റാൻഡോ സെലക്ട് ചെയ്യാം, നമുക്ക് അല്ലാണ്ട് നമുക്ക് സെലക്ട് കളിക്കാം. ഇപ്പം നമുക്ക് സെലക്ട് ചെയ്ത് കളിക്കാം. നമ്മൾ കാർ റേസിംഗ് എടുത്തു, അടുത്ത് നമ്മൾ എടുക്കാൻ പോകുന്നത് ഡൈനാമിക്കാണ് എടുക്കാൻ പോകുന്നത്. പിന്നെ ബാങ്ക് ഹേസ്റ്റ് എടുക്കാം, ബാങ്ക് കൊള്ളടിക്കാൻ പോകുന്നതാണ്. ഇതിനകത്ത് ഇതിനകത്ത് ഓരോ ഗെയിമിനകത്ത് ചില ഓരോരോ ഗെയിമിനകത്ത് 2 മാപ്പ് വെച്ചിട്ടുണ്ട്, ചിലപ്പോൾ ഇതിനകത്ത് 4 മാപ്പ് ഉണ്ടാവും. നമുക്ക് മാറ്റി മാറ്റി കളിക്കാം. അത് നമുക്ക് ക്വിക്ക് ഗെയിം നമ്മൾ പറഞ്ഞില്ല, ആദ്യം പറഞ്ഞില്ല ആ ഓപ്ഷൻ. അതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള മാപ്പ് സെലക്ട് ചെയ്ത് കളിക്കാം. പിന്നെ ഡിനോസർ നമ്മൾ സെലക്ട് ചെയ്ത് 4-ാമത്തെ, ഇനിയിപ്പോൾ 5 എണ്ണം വേണം. അത് നമുക്ക് ഗോ സെറ്റാക്കി കളിക്കാം. പിന്നെ നമുക്ക് പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസന്റ് ബ്രേക്ക് ഉണ്ട്, പിന്നെയുള്ളത് അത് നമുക്ക് എടുക്കണ്ട. നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാനായിട്ടാണ് നമുക്ക് എളുപ്പമുള്ള എടുക്കാം. ഗെയിംസ് എല്ലാം സിമ്പിളാണ്. പിന്നെ നമുക്ക് കുറച്ചും കൂടെ ഞാൻ എളുപ്പമുള്ള എടുക്കുമെങ്കിൽ എനിക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാനും കളിച്ച് പെട്ടെന്ന് തീർക്കാനാണ്. ബാക്കിയെല്ലാം സിമ്പിളാണ്, ഗെയിം എല്ലാം സിമ്പിളാണ്. നമുക്ക് പെട്ടെന്ന് കളിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ സോംബി സർവൈവർ എടുക്കാം. പിന്നെയുള്ളത് നമുക്ക് എടുക്കേണ്ട ഒരു ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇപ്പോൾ ഏത് ഗെയിം എടുക്കാം, പെയിൻറ്റ് ബോൾ ഉണ്ട്, ഷൂട്ട് ഗെയിം, ഷൂട്ടിങ്ങിൻ്റെ ഉണ്ട്, അത് നമുക്കറിയാം. ഒരു ഗൺ ഫയർ ആണ്, മിസൈൽ ബാറ്റിൽ ഉണ്ട്, വൈൽഡ് വെസ്റ്റ് എടുക്കാം. അത് നമുക്ക് വെടിയൊക്കെ തന്നിരിക്കണം. ഇപ്പോൾ ഇല്ലേ, ഇനിയിപ്പോൾ 2 റൗണ്ട് ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്കൊരു പണിയാം, ഡൈനാമിറ്റ്, ബാങ്ക് വേസ്റ്റ്, ഇത് നമുക്ക് ഓർഡർ. നമ്മൾ ഓൾറെഡി കുറേ സെലക്ട് ചെയ്തായിരുന്നല്ലോ, 3 എണ്ണം സെലക്ട് ചെയ്തായിരുന്നു, കുഴപ്പമില്ല, പോട്ടെ. അല്ല, അത് നമുക്കൊരു ഗെയിമിൽ 2 മിനിറ്റ് സെലക്ട് ചെയ്യാം. നമുക്ക് നോക്കാം എത്ര, ഞാൻ ഓർഗണിക്ക് എത്ര എണ്ണം കൊടുത്തതെന്ന് എന്തായാലും നിങ്ങൾ കണ്ടുപോകാം. പിന്നെ നമുക്ക് റേസും കൂടെ ഓർമ്മ കൊടുക്കാം, 9 എണ്ണം, 9 എണ്ണം കളി തുടങ്ങും. അപ്പം അടുത്ത് നമ്മൾ ഫസ്റ്റ് റേസിംഗ് ആണ് വരുന്നത്, അത് 4 പേര് കളിക്കാനുണ്ടാവും ഓൾറെഡി. ചിലപ്പോൾ ബോട്ട്സ് ആയിരിക്കും, ചിലപ്പം ഇപ്പം ഞാനത് ആറ്റില്ല, ആട് കിട്ടാണ്ട് എടുക്കാൻ വേണ്ടി നമ്മളിപ്പോൾ കളിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓഫ്ലൈൻ ആണ് കളിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ബോട്ട്സ് ആയിട്ടാണ് കളിക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ കാറ് ഇത് മാറ്റിയതാണ്. നമുക്ക് സ്റ്റിക്ക്മാൻ നമുക്ക് ഓരോ നമുക്ക് നമ്മുടെ ഹാറ്റും അതുപോലെ കാര്യങ്ങളൊക്കെ കാറിൻ്റെ കളറൊക്കെ മാറ്റാം. നമ്മുടെ കാറ് മാറ്റി മേടിച്ചാണ് കാണുന്നത്. അതുപോലെ നമ്മുടെ തൊപ്പി മാറ്റാം, അതുപോലെ സ്പൈഡർമാൻ്റെ സ്കിന്ന് കിട്ടും, അങ്ങനെ കുറേ സ്കിന്നും കാര്യങ്ങളുണ്ട്. അപ്പം നമുക്ക് മൂന്ന് പ്രാവശ്യമാണ് നമുക്ക് ആ ക്രോസ് ചെയ്യണത്. ഇപ്പം നമ്മൾ 2 എണ്ണമായി, ഇനിയിപ്പോൾ 1 എണ്ണം കൂടെ ഉണ്ട്. നമ്മൾ വെളിയിൽ പോയാലൊന്നും വിഷയമില്ല, പക്ഷെ നമ്മൾ തിരിച്ച് കയറുക. അപ്പോൾ ഈ മാപ്പിനകത്ത് നമുക്ക് കുറേ മാപ്പ് വരുന്നുണ്ട്, അതായത് നമുക്ക് 2 ഇഷ്ടംപോലെ മാപ്പുകൾ വരുന്നുണ്ട്. അപ്പം നമുക്ക് സെലക്ട് കളിക്കും, ഗെയിം എടുക്കുകയാണെങ്കിൽ നമുക്ക് സെലക്ട് കളിക്കാൻ പറ്റും. പിന്നെ ഇത് ഓരോ റണ്ണ, അപ്പം നമ്മളെ ആ ജയിച്ചിട്ട് നമുക്ക് ബാക്കി ഉള്ളവരെ 3 പോയിന്റ് നമുക്ക് കിട്ടി. ഇത് ഡൈനാമിക്കാട്ടോ, ഇത് വേറൊരു മാപ്പ്, ഡൈനാമിക്കിന് തന്നെ അത് പോയി മേടിക്കാൻ. അതിപ്പോൾ പൊട്ടും, ഈ പൊട്ടാറാകുമ്പോൾ സൗണ്ട് കേൾക്കും, അന്നേരം നമ്മൾ നൈസായിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആവുമായിരിക്കും നല്ലത്. നമ്മുടെ കയ്യിൽ വന്നു, ഇവിടെ വെച്ച് കൊടുക്കാം, വെച്ച് കൊടുത്തു, നമ്മൾ എസ്കേപ്പായി. പിന്നെ ആ വരുന്ന ട്രോളിക്കാതെ ഇരിക്കുക, നമുക്ക് നക്ഷത്രം വരും, നമ്മുടെ ബോധം പോകും, നമുക്കപ്പോൾ കളിക്കാൻ പറ്റുന്നവരില്ല.
സംഭവം സിമ്പിൾ ഗെയിമാണ്, നമുക്ക് ഓഫ്ലൈനെ ഇരിക്കുന്ന സമയം പോകിന് കളിക്കാം. ഇതിപ്പോ എന്റെ കൈ വന്നു പൊട്ടി, ഞാൻ കൊടുത്തു സിമ്പിൾ ഷോട്ടു, ഞാൻ അടുത്ത നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞു. ഇനി കുഴപ്പമില്ല, ഇനി അവിടെ നിന്ന് പൊട്ടിക്കോളൂ. അപ്പൊ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഗെയിംസ് ആണുള്ളത്. നമുക്കിപ്പോ വീണ്ടും പ്ലസ് ത്രീ കിട്ടി, ബാക്കി മൂന്ന് പേരെ. ഇപ്പൊ നമ്മളെ ലാസ്റ്റ് ആയിക്കണെങ്കിൽ നമുക്ക് ഒരു പോയിന്റ് കിട്ടില്ല, നമ്മളെ സെക്കൻഡ് ലാസ്റ്റ് ആയിക്കുവാണെങ്കിൽ നമുക്ക് പോയിന്റ് കിട്ടും. ഇത് അടുത്ത ബാങ്ക്, നമ്മൾ വണ്ടി ഇടിക്കാണ്ട് വേണം അവിടെ പോയി മണി എടുത്തിട്ട് നമ്മൾ തിരിച്ചു പോകാം. അങ്ങനെ നമ്മളിങ്ങനെ കുറച്ചിങ്ങനെ എക്സൊക്കെ പോലെ ദേഷ്യ സെറ്റപ്പിലും കൂടിയാണ് തിരിച്ചു കൊണ്ടുവരിക, തിരിച്ചതേ സ്പീഡിൽ തിരിച്ചു വരിക, വീണ്ടും ഇടുക, തിരിച്ചൊന്ന് വട്ടം കറിയാണ്ടോ. നമ്മൾ എസ്കേപ്പായി, ഇവിടെ നിന്ന് കറങ്ങാം, ഇവിടെ നിന്ന് കൊണ്ട് കൊടുക്കുക, ഇവിടെ കൊണ്ടുപോയിക്കാം. ഈ റെഡ് വണ്ടി കേട്ടോ, നമ്മുടെ വണ്ടി, നമ്മുടെ കളർ ഏതാണോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ പോയിന്റ്സും കാര്യങ്ങളും എല്ലാ ഗെയിമിലും വരുന്നത് കേട്ടോ. നമ്മൾ മൂന്നെണ്ണം എടുത്തു, നമ്മളെ ഒഴിഞ്ഞ് മാറി മറ്റേ കൊണ്ട് അവിടെ വെച്ച വണ്ടിക്ക് അയ്യോ നമ്മളും വെച്ചാടാ. ആ പിന്നെ നമ്മൾ ഒരു യെല്ലോ ഷെയ്ഡ് പോലെ വന്നിട്ടുണ്ടോ, അത് നമുക്ക് മറ്റേ സ്റ്റോറിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന സാധനമാണ്. ഓരോ പൈസ ഒന്നും ഇല്ല, കോയിൻ ഉണ്ട്, നമ്മൾ കളിച്ച് കിടന്ന് കോയിൻ കൊടുത്ത് കഴിഞ്ഞാൽ കിട്ടാവുന്നുള്ളൂ. അത് പല കളറിലുള്ളുണ്ട്, എഫക്റ്റ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതാണിത്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വരുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ ഇൻട്രസ്റ്റും പറഞ്ഞു, കാരണം ഇത് പെട്ടെന്ന് നമ്മൾ എടുക്കുന്നൊരു വീഡിയോയാണ്. കാരണം നമുക്ക് ഇന്ന് ഇടാനുള്ളൊരു കണ്ടന്റോ കാര്യങ്ങളോ വീഡിയോ ഒന്നും ആയിട്ട് നമ്മൾ സാധാരണ സിമ്മിൽ ജസ്റ്റ് ഗെയിം പ്ലേയും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ ഭാഗത്ത് കുറച്ച് നെറ്റ്വർക്ക് കുറവുള്ള സ്ഥലമാണ്. അപ്പം നമുക്ക് നെറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കിട്ടി വരുമ്പോഴാണ് നമ്മളിത് ഓരോന്ന് ചെയ്യണം. അപ്പോൾ ചെറിയ പെട്ടെന്ന് ഒരു സിമ്പിളായിട്ടുള്ള ഗെയിം പരിചയപ്പെടുത്തുന്ന തോന്നി, നമ്മളിത് ഓൾറെഡി കളിച്ചിട്ടുള്ള ഗെയിമാണ്, അതുകൊണ്ടാണ് നിങ്ങളെയും പരിചയപ്പെടുത്തുന്നത്, അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങളായിട്ട് കാണുന്ന ആൾക്കാരാണ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിപ്പോൾ വീണ്ടും ജയിച്ചിരിക്കുകയാണ്. ഇതാണ് ഡിനോസർ. ഇത് നമ്മൾ ഈ സെൻട്രലിൽ വെച്ചേക്കുന്ന ബോക്സുകൾ നമുക്ക് തെന്നി മാറ്റിയിട്ട് ആൾക്കാരെ നമ്മുടെ കൂടെ കളിക്കുന്ന പ്രയത്നം നമുക്ക് ഇല്ലാണ്ടാകാം. പക്ഷെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് അല്ലാണ്ട് ജയിക്കാൻ പോരെ. ചില സമയത്ത് നമുക്ക് ജയിക്കാൻ പിന്നെ എങ്ങനെയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. മാർഗമല്ല, ലക്ഷ്യമാണ് പ്രധാനം എന്നല്ലേ പറയപ്പെടുന്നത്. അപ്പം നമുക്ക് നോക്കാം. സിമ്പിൾ ഗെയിമാണ് ടെക്മാൻ. ഉണ്ടെങ്കിൽ നമുക്ക്
ഒരുമിച്ച് കളിക്കുക. അതുപോലെ നമ്മൾ എൻ്റെ ഡ്രീം ലീഗ് കളിക്കുന്നുണ്ടോ, അതിനകത്ത് ആയിരം ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ, നമുക്ക് ജസ്റ്റ് ഫ്രണ്ട്ലി മാത്രം കളിക്കാം. ആൻഡ്രോയിഡ് ഫോൺ ആണ് ഞാൻ ഉപയോഗിക്കണം, അപ്പോൾ അതിനനുസരിച്ചുള്ള ആൾക്കാരെ കമൻറ്റ് ചെയ്യണം കളിക്കാൻ കേട്ടോ. അല്ലാത്ത ആൾക്കാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യണം. കാരണം ഡ്രീംലേക്ക് ഫോണിൽ കളിക്കാൻ, ഫോണിൽ മൊബൈലിലൂടെ കളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് നാളെ ചെയ്തു തരാൻ പോകണം. എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.